ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4:3 ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കതയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കാണ് ഉത്തരമരുളുക എന്ന് ഈശോ പറയുന്നുണ്ട്. ശിശുക്കളെ പോലെ ആകുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ പറയുമ്പോൾ, നമ്മുടെ ലൗകികമായ താല്പര്യങ്ങൾ സാധിച്ചു തരുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കരുത്. എനിക്ക് വൈരാഗ്യമുള്ളവന് നാശം സംഭവിക്കണമെന്ന് ഒരുവൻ പ്രാർത്ഥിച്ചിട്ട് അത് നടക്കുന്നില്ല എങ്കിൽ അതിന് വേറെ ഒരു ഉത്തരമില്ല. മറ്റുള്ളവർക്ക് തിന്മ ഭവിക്കുവാൻ സഹായിക്കുന്നവനല്ല ദൈവം, മറിച്ച് എല്ലാവരെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെയൊക്കെ ജീവിതം അതിന് ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് തിന്മകളിൽ വീണുപോയിട്ടും നശിപ്പിച്ചു കളയാതെ കാത്തു സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ദൈവം എത്രമാത്രം കരുണാമയനാണ് എന്ന് നാം ഓർക്കണം. തിന്മയായിട്ടുള്ളതിനെ ലഭിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിലിരുന്ന് ആരും പ്രാർത്ഥിക്കുവാനിടയാകരുത്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെയും നമ്മുടെ സഹോദരങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ തക്ക വിധത്തിലാകുന്ന നിയോഗങ്ങളെ സമർപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. മറിച്ച് അവരന് ദ്രോഹമുണ്ടാക്കുന്നവയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്നതോ ലോകത്തിലും നമ്മുടെ മനസാക്ഷിക്കും തിന്മയായിട്ടുള്ള കാര്യങ്ങളെ സാധിച്ചു തരുന്നതിന് വേണ്ടിയും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കരുത്. ആ പ്രാർത്ഥന ഒരിക്കലും ദൈവസന്നിധിയിൽ ഉത്തരം ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം തിന്മ നൽകുവാനല്ല, മറിച്ച് എല്ലാവർക്കും നന്മയും സംരക്ഷണവും നൽകുവാനാണ് ദൈവം ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാവം ഏത് രീതിയിലെന്ന് നമുക്ക് പരിശോധിക്കാം. നന്മയോടെയാണോ പ്രാർത്ഥിക്കുക? നന്മ ആഗ്രഹിച്ചുകൊണ്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുക? എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഇടയാക്കണമേ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവമേ, എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ജീവിതത്തെ കാത്തു പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും അവരെ സ്നേഹിച്ചും അവരുടെ സ്നേഹത്തിന് പാത്രമായും ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളവയൊക്കെ അതിനോട് കൂട്ടിച്ചേർക്കുമെന്ന് ഈശോ മറ്റൊരു സുവിശേഷ ഭാഗത്തിൽ പറയുമ്പോൾ, സ്വർഗീയ ചിന്തകൾ അത് അവരന് നാശമുണ്ടാക്കുന്നതല്ല, മറിച്ച് എല്ലാവരെയും സംരക്ഷിക്കുന്നതാണ്. ആ ചിന്തയിലേക്ക് ഒരുവൻ വളരുമ്പോൾ അവന് നൽകപ്പെടേണ്ടവയെല്ലാം ദൈവം അവൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും. ഈ ചിന്തകളോടെ നമുക്ക് ഈ ദിവസമായിരിക്കാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.